നമസ്കാരം. ആഹാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്രാവശ്യം നമ്മള് കണ്ണൂരിക്കാണ് പോകുന്നത്. നമ്മള് വയനാട് ട്രിപ്പ് കഴിഞ്ഞു. നമ്മള് വ്ളോഗിങ്ങിന്റെ സെറ്റപ്പിലും മറ്റു കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമ്മുടെ കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂരാണ്. അപ്പൊ ഒരുപാട് കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ ഭക്ഷണം, കണ്ണൂരിലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പാണ്, വെറും രണ്ട് ദിവസം. പക്ഷെ കഴിയുന്ന അത്ര ഭക്ഷണങ്ങൾ കഴിക്കണം എന്നാണ് നമ്മുടെ പ്ലാന്. കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമില്ല അതിന്റെ എല്ലാം. പക്ഷെ നമ്മൾ അതിനായിട്ട് പിന്നീട് വരെ വരുന്നുണ്ട്. നമ്മളിപ്പോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 6:30 ആയിപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 6:30. അപ്പൊ ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോവാണ്. വഴിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ കഴിക്കണം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പാട് ബീച്ചൊക്കെ പോയത്. പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മള് കാപ്പാട് ബീച്ച് വന്നിട്ട് 10 വർഷത്തിന് മുകളിലായി. അന്നുണ്ടായിരുന്ന സെറ്റപ്പ് ഒന്നല്ല ഇവിടെ. ഭയങ്കരമായിട്ട് എന്തൊക്കെ ഒരു പാർക്കൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പാർക്ക് ചെയ്യാൻ പറ്റും, മൂത്രമൊഴിക്കാനുണ്ടായിരുന്നു വൈഫിന്. അപ്പം ഇവിടെയെങ്കിലും ഒന്ന് നല്ലൊരു ഓപ്ഷൻ കിട്ടിയ കഴിഞ്ഞാൽ നമുക്ക് അതും ചെയ്യാൻ നല്ലൊരു പ്ലാനിലാണ്. പക്ഷെ അതിനുള്ളിലൊന്നും ആളുകളെ കാണുന്നില്ല, തുറക്കാൻ ടൈമാകും തോന്നുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള എന്നൊക്കെ ഉണ്ട്, കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒക്കെയാണ്. പോയി ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ. നമ്മളവിടെ ചോദിച്ചു, അപ്പൊ അവര് 10 മണിക്കൊക്കെ തുറക്കുള്ളൂ, അപ്പളെ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളവിടെ നേരിട്ട് പോയി. അവിടെ അപ്പുറത്ത് എവിടെയെങ്കിലും ഇരിക്കാനൊക്കെ സ്ഥലം കുറച്ച് ഇരുന്നിട്ടൊക്കെ പോകാൻ ഉള്ള പ്ലാനിലാണ് നമ്മൾ പോണത്. ഞാൻ ആദ്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ റോഡൊക്കെ കാണണം കേട്ടോ. ഞാൻ ഇതുവരെ ഈ വഴിക്കൊന്നും വന്നിട്ടേ ഇല്ല. ഞാൻ കാപ്പാട് ബീച്ച് വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ട് എൻറ്റയർലി വേറെ ലോകത്തേക്ക് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം പുതിയതായിട്ട് പണിത ഏതോ റോഡാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഫസ്റ്റ് സ്പോട്ടിലെത്തിക്കണം. നമ്മള് 60-64 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് എത്തിയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് കാലമായി ഞാൻ ഇവിടേക്ക് വന്നിട്ട്, ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ച് വന്നാണ്. ഭയങ്കര പീസ്ഫുൾ ആണ്, അറിയില്ല രാവിലെ ആയതുകൊണ്ട് അറിയില്ല. തിരമാലക്കും തിരമാലൊന്നും ഇല്ല, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കടല്, നല്ല സീനറി, കിട്ടില്ല സീനറി, പൊളിക്കും. നമ്മളിപ്പോ ഏകദേശം അവിടെ നിന്നാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. നമ്മൾ ഈ കൊയിലാണ്ടിക്ക് പോകണം. അപ്പം ഒന്നെങ്കിൽ തിരിച്ച് പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് തിരിച്ച് നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തിട്ട് അതിൽ കൂടെ ഒരു റോഡുണ്ട് അത്ര. ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാണ്. എനിക്ക് ചേറെ എന്ത് പോവാണോ, വള്ളിയുടെ മുകളിലാ അല്ലേ അത്? എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ, കുറെ ഉണ്ടല്ലേ. കാപ്പാട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി ഇളനീർ ഷേക്ക് കുടിക്കുന്ന സ്ഥലമുണ്ട് കൊയിലാണ്ടി കേട്ടിട്ട്. പക്ഷേ കുഴപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ ഏകദേശം 8:30 ആയിട്ടുള്ളൂ, 9 മണിക്ക് ഒരു തുറക്കുള്ളൂ. തുറന്നാൽ തന്നെ ജ്യൂസ് കിട്ടുമോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. പോയി നോക്ക.
ഗൂഗിൾ മാപ്പ് പറ്റി ഗൂഗിൾ ചേച്ചി നോക്കിപ്പോയതാ അവസാനം വാഴത്തോട്ടിലെത്തി. ഏതായാലും ഗൂഗിൾ ചേച്ചിക്ക് പറയാൻ നമുക്ക് വേറെ ഒരു ചേച്ചിനെ വഴിയിൽ നിന്ന് കിട്ടി. ഉള്ളിക്കാറ്റി ആണ് നമ്മളെ കൊയിലാണ്ടി വരെ കൊണ്ടുപോകാൻ പോകുന്നത്. അതൊക്കെ പോയി, ആ റോഡ് അവസാനിക്കുന്നൊന്നും ഇല്ല. ഞങ്ങൾ അത് നോക്കിട്ടാ വരുന്നത്. നമ്മളിപ്പോ 8:54 നമ്മള് കപ്പട് ബീച്ച് കണ്ടു, കൊയിലാണ്ടി ഹാർബർ വഴി നമ്മൾ കൊയിലാണ്ടിയിലെത്തി. പക്ഷെ എന്താ വെച്ചാല് 9 മണിക്ക് കട തുറക്കുള്ളൂ ഉള്ളത്, എന്റെ ഷെയ്ക്കിന്റെ കട. 9 മണിക്ക് തുറന്നാൽ കിട്ടുമെന്ന് അറിയില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് കുടിച്ചിട്ട് പോകണമെന്നുള്ള ഒരു വാശിയിലാണ്. കാണാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ തലശ്ശേരി പോവാ, ലഞ്ചിലെ ടൈമിലൂടെ എത്താൻ വേണ്ട സ്ഥലങ്ങളൊക്കെ കാണാൻ വിചാരിക്കും. അപ്പം ഇൻഷാല്ലാ അത് തുറക്കണവരെ വെയിറ്റിംഗ് ആണ്. ഹലാക്കിന്റെ ഒരു കുളം, ആനക്കുളം എന്നൊക്കെയാണ് ഇതിന്റെ പേര്. അമ്പലം എങ്ങനെയായിട്ട് അടുത്ത്, ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ കട തുറക്കാൻ വേണ്ടി വെയിറ്റിംഗില്ല. നമ്മള് ഒരുപാട് പേരോട് വെയിറ്റ് ഉണ്ട്, ബൈക്കിന്റെ മുകളിൽ കട രണ്ടുപേർക്കുണ്ട്. 150 ജ്യൂസ് എങ്കിലും റെഡി ആവാതെ ഒരു കട തുറക്കൂല എന്നാണ് പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഒരുപാട് പേര് വന്ന് മടങ്ങിപ്പോണ്ട്. ഇപ്പൊ ഈ ലോറിക്കാരെ കണ്ടോ, ജ്യൂസ് കിട്ടാത്ത പ്രാന്തലാണ്. ഭ്രാന്തിന്റെ എത്തി ഭ്രാന്തായോ അയാൾക്ക് ഇടിച്ച് കൊല്ലു ആ കാറ് മറിച്ചോ ദൈവമേ. ഡേ 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 ഭ്രാന്തന്മാരുണ്ട് കേട്ടോ. ഇളനീ ജ്യൂസ് പിന്നെയും കുടിക്ക ചെക്കന്മാരെ. അതിന്റെ വണ്ടി കണ്ട, ജ്യൂസ് കിട്ടാത്തവരെ ഭ്രാന്തന്മാര്. ഏതായാലും നമ്മുടെ ജ്യൂസ് കട ഒരു 10 മണി 10:45 തുറക്കും. നമ്മൾ പോയി വേഗം നമുക്ക് ആവശ്യം വാങ്ങി ഇവിടുന്ന് മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല വെയില് വന്നു തുടങ്ങി. അല്ല ഇപ്പൊ ഞാൻ പോവാം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായോണ്ട്. ഫൈനലി നമുക്ക് കിട്ടി 2 ബോട്ടില്, അതായത് 2 ഗ്ലാസിന്റെ ബോട്ടിലാണ് നമ്മൾ വാങ്ങിയത്. അല്ല 3 ഗ്ലാസിന്റെ 130 രൂപ, അങ്ങനെ 45 രൂപയാണ് ഇളനീര് ഷെയ്ക്കിന്. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്താൽ മതി. പിടിച്ചോ, കപ്പ് പിടിച്ചോ, പോണ വഴിക്ക് കുടിക്കാം, ബാക്കി ഞാൻ പോണ വഴിക്ക് പറയുകയും ചെയ്യാം. ഞാൻ അവിടെ നിന്ന് കുറച്ച് വെയിലായിട്ട് അവിടെ നിന്ന് മാറിയിട്ട് കുടിക്കാൻ വെച്ചിട്ട് കുറച്ച് തണലത്ത് നിർത്തിയിട്ട് കുടിക്കുകയാണ്. അപ്പം സംഭവിച്ചാൽ ഇതിന് 45 രൂപയാണ് ഒരു കപ്പിന്, ഏകദേശം ഈ ഒരു കപ്പിനാണ് അവർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ 10 മണി വരെ വെയിറ്റ് ചെയ്തു. ഇതിന് വെച്ചാൽ 10 മണിക്ക് വെച്ചാൽ ഒരുപാട് നല്ല തിരക്കാണ്. അപ്പം 150 ഗ്ലാസ് ഷെയ്ക്കിങ് റെഡി ആയിട്ട് ശേഷം മാത്രമേ കട വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും കൊടുക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ 3 ഗ്ലാസ്സിലാണ് മേടിച്ചത്. അപ്പൊ ഒരു 3 ഗ്ലാസ് എന്ന് പറയുമ്പം 90 + 45, അതായത് 135 രൂപ. പക്ഷെ 140 കൊടുത്തു, ഈ കുപ്പിക്ക് 5 രൂപയിൽ എക്സ്ട്രാ മേടിക്കുന്നുണ്ട്. ഞാൻ അത് ആദ്യം ഫസ്റ്റ് ഈ വീഡിയോ കണ്ടത് നമ്മളെ കുടി ബംഗാളിന്റെ വീഡിയോ. ഞാൻ വെച്ചത് പെനോയിലാണോ എന്ന് വിചാരിച്ചു ആദ്യം, പിന്നെ ഇളനീർ ഷെയ്ക്കിന്റെ വീഡിയോ കണ്ടപ്പോഴാണ്. പിന്നെ കുടിച്ചു പോട്ടെ, രസം ഉണ്ടോ എന്ന് അറിയാനല്ലോ നമുക്ക്. പൊട്ടിക്കാനൊന്നും ലോക്കൊന്നും ഇല്ല സംഭവം. ഒരുപാട് കട്ടിയൊന്നും ഇല്ല, ഇളനീരിന്റെ ടേസ്റ്റാ കൂടുതൽ, മധുരം ഓവറാക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് തരിപ്പ്, എനിക്കിത് ഇളനീരിന്റെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം. അവര് ഇളനീരിന്റെ വെള്ളം കൊടുക്കുന്നുണ്ട്, 25 രൂപയാണ് ഒരു കപ്പിന്. അപ്പം എന്റെ അഭിപ്രായത്തില് റിഫ്രഷിംഗ് ആണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഇപ്പൊ ഏകദേശം 10:45 തലശ്ശേരിയിൽ എത്തിയിട്ട് എവിടെയും കഴിക്കാൻ പറ്റുന്ന ഉറപ്പില്ല. കാരണം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പറ്റുകയാണെങ്കിൽ നമുക്ക് തലശ്ശേരി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റൈഡിങ് കണ്ടിന്യൂ ആണ്. നമ്മൾ 2 ദിവസത്തെ പ്ലാനായി പറഞ്ഞല്ലോ തലശ്ശേരി, അത് കഴിഞ്ഞ കണ്ണൂർ. ഇത് നമുക്ക് പോവാം, പോയിട്ട് നമുക്ക് വഴിയിൽ വെച്ച് കാണാം. ഓക്കെ, തീർത്തോ? 3 കപ്പ് 2 കൂടി ഇരുന്ന് കുടിച്ചു തീർത്തു. അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, കുറ്റം പറയാൻ പറ്റില്ല. വലിയ തിരക്കൊന്നുമില്ല റോട്ടിൽ, നമ്മുടെ ബസ്സുകാരില്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും ഡേഞ്ചറസ് ബസ്സുകാരുടെ റോഡാണ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടോ. ഇടക്കൊക്കെ കുഴി ഉണ്ടായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കണം, നമ്മുടെ സ്പീഡിൽ കൂടെ നമ്മളെ സമ്മതിക്കില്ല റോട്ടിൽ. ഇതാണ് കോരപ്പുഴ ബ്രിഡ്ജ്, 78 വർഷത്തെ പഴക്കണ്ട അത്ര. ഇവിടെ മാത്രം കുറച്ച് വീതി കമ്മിയുണ്ട്, പഴയ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്.
78 വർഷം എന്നൊക്കെ പറയുമ്പോ എത്ര കാലം പിന്നോട്ട് പോയി. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പിലെ ബ്രിഡ്ജാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മാഹിയിലെത്തിയിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ പെട്രോളും വൈനും ആണല്ലോ പൊതുവേ നമ്മൾ പണ്ട് മുതലേ എല്ലാവരും ഫേമസ് ഇവിടെ വില കുറവ്. സംഭവം ഞാൻ പെട്രോൾ അടിച്ചു വെച്ചാല് പെട്രോൾ ഓൾറെഡി ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാന പ്രശ്നം വെച്ചാല് വൈഫിന് മുള്ളാൻ പറ്റുന്നുണ്ട്. നമ്മൾ വേറെ എവിടെയും മുള്ളാനുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിലില്ല. ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ പെട്രോൾ കട. റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യം അറിയാലോ, ഇപ്പൊ കാര്യമായിട്ട് എവിടെ ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ പെട്രോൾ കട, വേറെ എന്താ ഓപ്ഷൻ? കഴിഞ്ഞോ കിട്ടിയോ? അപ്പൊ ശരി, ഇനി തലശ്ശേരി നോക്കാം. തലശ്ശേരി നമ്മള് നാഷണൽ എത്തും നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കടപ്പാലത്ത് നിന്ന് ജസൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാമറെ അല്ലെങ്കിൽ ഒരു യൂട്യൂബറെ യൂട്യൂബറെ പോകുന്നു കാണാണ്ട് അതിനുശേഷം പ്ലാൻ ഇടാം. പാരീസിന് ബിരിയാണി ഉച്ചക്ക്, കടൽപ്പാലം കാണാൻ എന്തായാലും തലശ്ശേരി വന്ന് കടൽപ്പാലം കാണാൻ മോശമല്ലേ. അപ്പം അത് കാണണം. അപ്പം കണ്ടിന്യൂ ദി റൈഡ്. റോഡ് വീതി കുറവ് കാരണം ഈ വണ്ടിയുടെ പിന്നിൽ നമ്മൾ പോണതും ഒന്നും കാണാൻ പറ്റുന്നില്ല. പുറത്ത് സൈഡിലൊക്കെ ആക്കി വണ്ടി നിർത്തിയിട്ടുണ്ട്. ദൈവമേ, ട്രെയിലർ ഒക്കെ ഇത് കൂടെ പോകുന്നത്. വണ്ടി നിർത്താൻ സ്ഥലം കിട്ടാതെ നമ്മൾ പോയിട്ട് പിന്നെ തിരിച്ചു വരട്ടെ വന്നു നാഷണൽ ഹോട്ടലിലേക്ക്. അവിടെ നമുക്ക് പാർക്കിങ്ങും ഇല്ല, പോരാത്തതിന് ഒരു പണിയും കിട്ടി. അങ്ങനെ വണ്ടിക്ക് ഒരു പരിക്കും കിട്ടി പണ്ടാണ്. ഈ ഹമുക്ക് കല്ലാണ് അതിന് കാരണം. നാടൻ കടയാണ്, ചെറിയ കടയാണ്. അൽമറയില് കുറെ പത്തലും പുട്ടും കപ്പയൊക്കെ ഉണ്ട്. ചെറിയ സിറ്റിങ്ങും സീറ്റിങ്സ് അറേഞ്ച്മെന്റും അതുപോലെ മെനു ഒക്കെ ഞാൻ ബോർഡ് തൂക്കിയിട്ടേക്കുക. ഒരു നാടൻ സെറ്റപ്പില്ലേ, നാടൻ ചായക്കട സെറ്റപ്പ്, അതാണ് സംഭവം നാഷണൽ ഹോട്ടല്. ഞാനിത് തന്നെ പ്രതീക്ഷിക്കുന്നത്, ഇത് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. പിന്നെ കപ്പ. സംഭവം കൂടിയാണ്. കാരണം വെച്ചാല് നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ടുള്ളത് കപ്പ, അതുപോലെ തന്നെ വർത്തല് പൊരിച്ച പത്തിരി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ സംഭവം. പിന്നെ ഞാൻ പറഞ്ഞു ബീഫും ചെമ്മീനും. ചെമ്മീന് രക്ഷയില്ല, റെഡ് കളർ ചെമ്മീന്, നല്ല പുളി. ബീഫ് ഒരു വേറെ നാടൻ ബീഫ്, നാടൻ ഒരു നാടൻ കടയാണ്. ഞാൻ കൂടുതൽ വീഡിയോസ് കാണിക്കാം. രക്ഷയില്ലെന്ന് രക്ഷയില്ലെന്ന് കാണിച്ചത് ഞാൻ എൻ്റെ ഉള്ളിൽ കണ്ടു. അടിപൊളിയാണ്. ഒരു ഗരം മസാല ടേസ്റ്റിന്റെ ബീഫ് വെച്ചിരിക്കുമ്പോൾ സംഭവം രസമുണ്ട്. തനി നാടൻ, ഒരു അക്ഷര നാടൻ ടേസ്റ്റ്. അവിടെ നിന്ന് അടുപ്പത്തിൽ എടുത്തോളന്നാണ്. ഫുള്ള് ടൈറ്റ് ആയില്ല എന്ന് പറഞ്ഞു. ഇനിയും ടൈറ്റ് ആവാണ്ട് നമുക്കിപ്പോൾ ടൈറ്റ് ആയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടിയാൽ മതി. നല്ല ചൂടാ, അടുപ്പത്ത് ഡയറക്റ്റ് കൊണ്ടുവന്നാണ്. ബ്രെയിനാണ് കുറച്ചുണ്ടല്ലേ, ഇത് ബ്രെയിനാണ് ചെയ്യുന്നത്. എല്ലാവരും തന്നെ ഏരോ നല്ലോണ്ട് സംഭവത്തിൽ എല്ലാം ഉണ്ട് അല്ലേ. തലയായതുകൊണ്ട് തന്നെ എല്ലാം നല്ല പീസ് ആവണമെന്നില്ല, പക്ഷെ ബ്രെയിനുണ്ട്, നല്ല കഷ്ണമുണ്ട്. ഇത് നാവാണ്, പക്ഷേ നാവാണ്.
വെയിലാണ്. അപ്പൊ നമ്മള് നാഷണൽ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. തലശ്ശേരി കടപ്പലാണ് കാണുന്നത്, കാണുന്നുണ്ടല്ലോ അല്ലേ? അതില്ലാതെ തലശ്ശേരി പോണത് ശരിയല്ലല്ലോ. അപ്പൊ അവിടെ നമ്മളെ റസൽ എന്ന് പറഞ്ഞൊരു പയ്യൻ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പെയിനാണ്, അവനാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പൊ അവനെ കാണാൻ കൂടിയാണ് അതിന്റെ മുകളിൽ പോണേ. വെയിലാണ്, ഓൾറെഡി ചെറിയൊരു ടെൻഷൻ വന്ന്. അവളെ വണ്ടിന്റെ ഫ്രണ്ടില് ബമ്പർ പോയി. ഭാഗ്യത്തിൽ നമ്മള് ചെറിയ വണ്ടി വാഗനാർ കൊണ്ടുവന്ന് ഒരു തുള്ളി പാർക്കിംഗ് നാഷണൽ ഹോട്ടലിന് പെട്ടില്ലാന്നുള്ളു. പക്ഷെ നാഷണൽ ഹോട്ടലത്തെ ഭക്ഷണം അടിപൊളിയാണ്, ചെമ്മീനും ബീഫും മസ്റ്ററയാണ്. പിന്നെ ആട്ടന്തലയും എടുത്തു, അതുകൊണ്ട് കുറെ വേസ്റ്റ് വന്നു. ആട്ടന്തലി നമ്മൾ തലച്ചോറുണ്ടാവും, ആടിന്റെ തലയുടെ പീസ് ഉണ്ടാവും, നാവ് ഉണ്ടാവും, കുറെ എല്ലുണ്ടാവും. അതുകൊണ്ടാണ് അത് പീസ് ബാക്കി വന്നത്. അത് സ്പൈസി ആയിരുന്നു, ബട്ട് ബീഫും സട്ടിൽ സ്പൈസി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഗരം മസാല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്മീൻ നല്ല രസം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. സ്ത്രീകൾ ഉണ്ടാക്കുന്നത് അവിടെ പല സംഭവങ്ങൾ ഉണ്ട്. ഇതല്ലാതെ ഇനി നണ്ടുണ്ട്, കൂന്തലുണ്ട്. ഏകദേശം ഒരു 70-80-90 റുപ്പീസ് ഒക്കെയാണ് അതിൽ ചാർജ് ചെയ്യുന്നത്. ഞാൻ ബില്ല് ഞാൻ കാണിക്കാം. പ്രൈസ് എത്ര പറഞ്ഞാൽ ഏകദേശം നമുക്ക് 320 റുപ്പീസ് നമുക്ക് സ്പെൻഡ് ചെയ്ത്. നമ്മൾ പത്തല് മേടിച്ചു, മൂന്ന് പത്തല്, ഒരു സെറ്റ് കപ്പ, ഒരു ആട്ടിൻതലയുടെ കറി, ഒരു ബീഫിന്റെ കറി, ഒരു ചെമ്മീൻ, ഇതെല്ലാം കൂടി 300 ചായ. പ്രൈസ് ഒക്കെ അടിപൊളിയാണ്, വലിയ വലിയ കൂടുതലൊന്നുമില്ല. ഇപ്പൊ അതിന്റെ മുകളിൽ പോകണം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. എന്തൊക്കെയുണ്ട്? ഒരു ഐഡിയ ഇല്ല. അത് ഓറഞ്ച് നല്ല തിക്കാണ്, ഇത് സ്വീറ്റസ്റ്റ് ആണ്. മിൽക്കിനെക്കാട്ടിലും കൂടുതൽ സ്വീറ്റാണ് നമുക്ക് കൂടുതൽ കിട്ടുക. കടിക്കാൻ എന്തൊക്കെയുണ്ട്? അണ്ടിപ്പരിപ്പ്, മുന്തിരിയോ എന്തൊക്കെയുണ്ട്?